കഴിഞ്ഞ ദിവസം തൃശ്ശൂർ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ SHO സർക്കിൾ ഇൻസ്പെക്ടർ ലത്തീഫും അവിടുത്തെ SI തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ആര്യനാട് സ്വദേശി വിനീത് കുമാർ എന്ന് പറഞ്ഞ ഒരാളെ 22 വയസ്സുള്ള പയ്യനെ അവർ പോക്സോ കേസിലേക്ക് അറസ്റ്റ് ചെയ്തു. അത് വളരെ കൗതുകം ഉയർത്തി എനിക്ക്. കാരണം ഈ 22 വയസ്സുകാരനെ സൈബർ ഒഫൻസിലെ പ്രത്യേകിച്ച് പോക്സോ കേസിലേക്ക് അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, സെക്ഷുവലായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. ഏതായാലും അത് വായിച്ച് മനസ്സിലാക്കിയപ്പം ഈ നെയ്യാറ്റിൻകര ആര്യനായിട്ടുള്ള ഈ വിനീത് കുമാർ 22 വയസ്സേ ഉള്ളൂ, അയാൾ ഫേസ്ബുക്കിനകത്ത് ഈ പെൺകുട്ടിയുടെ മൊബൈൽ ബന്ധപ്പെട്ടു, ഒരു സുഹൃത്താണ് കൂട്ടുകാരിയാണ് എന്നുള്ള രീതിയിൽ തുടക്കം കുറിച്ചു. അവരുടെ പ്രൊഫൈൽ കണ്ടിട്ട് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു. 14 വയസ്സുള്ള കൊച്ചുമായിട്ട് ഇവൻ സൗഹൃദം സ്ഥാപിച്ചു. അതിനുശേഷം പതുക്കെ പതുക്കെ ഒരു വർഷത്തോളം അങ്ങനെ നിന്നതിന് ശേഷം ഇവൻ്റെ തനി നിറവ് അയാൾ കാണിച്ചു. പെൺകുട്ടിയുടെ പ്രൊഫൈൽ ഫോട്ടോ എടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇയാൾ അത് മോർഫ് ചെയ്ത് നഗ്നചിത്രമാക്കി. എന്നിട്ട് ഒരു വർഷത്തെ പരിചയമാണ്, ആ കുട്ടിക്ക് അത് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തിട്ട് ഒന്ന് ഡിമാൻഡ് ചെയ്തു, ഇതുപോലെ ആ കുട്ടിയുടെ നഗ്നചിത്രം ഇയാൾക്ക് അയച്ചു കൊടുക്കണമെന്ന്. ഇയാൾക്ക് 22 വയസ്സേ ഉള്ളൂ, പെൺകുട്ടിക്ക് 14 വയസ്സേ ഉള്ളൂ. പെൺകുട്ടി പേടിച്ചുപോയി, പല പ്രാവശ്യം ചോദിച്ചു, പെൺകുട്ടി വഴങ്ങിയില്ല. 14 വയസ്സുള്ളവൻ്റെ കൊച്ച് അതൊന്നും ചെയ്തില്ല. ഇവൻ ഭീഷണിപ്പെടുത്തി, നിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ പ്രൊഫൈൽ ഫോട്ടോ ഞാൻ എടുത്ത് അത് നഗ്നമാക്കി ചിത്രീകരിച്ച് മോർഫ് ചെയ്ത് ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണ്, അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ അത് ഇടും, നിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും അത് കാണും, വലിയ അപമാനം, വലിയ പ്രശ്നം ഉണ്ടാവും, മര്യാദയ്ക്ക് നിൻ്റെ നഗ്ന ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് അയക്കാം. എന്തായാലും കൊച്ചു പേടിച്ചു പോയി, ഇയാളോട് പിന്നെ ബന്ധപ്പെടാതിരുന്നു. പക്ഷേ ഇവന് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഈ കുട്ടിയുടെ മോർഫ് ചെയ്ത നഗ്ന ഫോട്ടോ 14 വയസ്സുകാരിയുടെ സർക്കുലേറ്റ് ചെയ്തു. ആ കുട്ടിയുടെ കൂട്ടുകാരികളെല്ലാം കണ്ടു, ആ അടുത്തുള്ള ആൾക്കാർ പലരും കണ്ടു. അതായത് ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ ഒരു പിതാവ് ഇത് കണ്ടിട്ട് ആ കുട്ടിയുടെ പിതാവിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, മോളുടെ ഫോട്ടോ അത് മോർഫ് ചെയ്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പിതാവ് എരുമപ്പെട്ടിയിലാണ്, തൃശ്ശൂർ എരുമപ്പെട്ടിയിലാണ് താമസിക്കുന്നത്. ഇവനെ നെയ്യാറ്റിൻകര ആര്യനായിട്ടാണ് താമസിക്കുന്നത് ഈ ചെറുക്കൻ. ഒന്നും രണ്ട് വർഷത്തെ സൗഹൃദത്തിൻ്റെ അവസാനമാണ് ഇവൻ ഈ ചെയ്ത് ചെയ്തത്. എന്തായാലും അവിടെ കേസെടുത്തു, സൈബർ ഒഫൻസ് അനുസരിച്ച് കേസെടുത്തു, ഫേസ്ബുക്ക് അധികാരികളായിട്ട് ബന്ധപ്പെട്ടു, ഇവൻ്റെ പ്രൊഫൈൽ കറക്റ്റായിട്ട് അവർ ലൊക്കേറ്റ് ചെയ്തു. ഇവൻ വിചാരിച്ചിരിക്കുന്നത്, പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് നടക്കില്ല, പിടിക്കില്ല, ബോഗസ് ആയിട്ടുള്ള പേരിലാണ് പലരും നമുക്കറിയാം കമൻ്റ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്തോട്ടെ, പക്ഷേ വൾഗാരിറ്റി കാണിക്കരുത്, നഗ്നമായ ഇത് പ്രൊഫൈല് മോർഫ് ചെയ്ത് ഇടരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യരുത്, സോഷ്യൽ മീഡിയ ഇട്ടിട്ട് അവരെ അവഗണിക്കരുത്. എന്തുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനൊരു സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ പ്രൈവറ്റ് ഏരിയ കാണാനുള്ള താല്പര്യം കാണിച്ചിട്ട് അതിന് വഴങ്ങുന്നില്ലെങ്കിൽ അത് വിട്ടു പോകണ്ടേ? പ്രത്യേകിച്ച് മൈനറാണെന്ന് വിചാരിച്ചോണം, 18 വയസ്സ് പോലും 14 വയസ്സുള്ളൂ. മൈനറായ കുട്ടികളെന്ന് പറഞ്ഞാൽ 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിലേ മേജർ ആവുകയുള്ളൂ. അതിനിപ്പുറമുള്ള കുട്ടികൾ 16, 17, 18 വയസ്സുള്ള കുട്ടികളൊക്കെ മൈനറാണോ? അതുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 വെച്ച് പോക്സോ എരുമപ്പെട്ടി പോലീസിലെ ലത്തീഫ് അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ കേസങ്ങെടുത്തു. ഏതായാലും കുറച്ച് അവർ പണിപെട്ടു, അവർ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ടു. ഇവൻ്റെ പ്രൊഫൈല് ഇവനൊരു ബോഗസ് പേരിലും വേറൊരു പെൺകുട്ടിയുടെ പേരിലുമാണ് ഇവനെ ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്തു. ഇത് തന്നെയാണ് ഇപ്പോൾ വാട്സാപ്പും അതുപോലെ ഫേസ്ബുക്കും ഡൽഹി ഹൈക്കോടതി ഇടപെട്ട് അതിൻ്റെ ഒറിജിനേറ്ററെ കണ്ടെത്തണമെന്നുള്ള ഒരു നിയമം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. അതിനൊക്കെ ഇന്ത്യയിലെ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും
അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് ഒരു പബ്ലിക് ഗ്രീവൻസ് സെല്ല് പോലെ ഒരു സെല്ലുണ്ടാക്കിയിരിക്കണം. ആ സെല്ലിലുള്ളവർക്ക് ഇങ്ങനെ പോലീസ് ചോദിച്ചാൽ വിവരം കൊടുക്കണം. അതുകൊണ്ട് ബോഗസായിട്ട് ഇതുപോലെ നടിക്കുന്നവരും ബോഗസായിട്ട് ഇതുപോലെ കമൻറ്റ് ചെയ്യുന്നവരും ബോഗസായിട്ട് ഇതുപോലെ പല ആൾക്കാരെയും വിളിക്കുകയും പിടിക്കുകയും ചെയ്യുന്നവരൊക്കെ സൂക്ഷിക്കുക. കാരണം ഇനി നിങ്ങളകത്താവും. കാരണം ഇതിനകത്ത് നിങ്ങൾ ആരാണ് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളെ തീർച്ചയായിട്ടും കണ്ടെത്തും. അതിന് സംശയമൊന്നും വേണ്ട. അതിനുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് ടിപ്പിക്കൽ കേസാണ്, ഈ എരുമപ്പെട്ടിയിലെ എസ് എച്ച് ഒ എടുത്ത കേസ് തന്നെ. ഈ പെൺകുട്ടി ഏതായാലും, പല പെൺകുട്ടികൾക്ക് നമുക്കറിയാം, അവർ പയ്യന്മാരെയോ അല്ല ആരുടെയും മൊബൈൽ കിട്ടിയാൽ ബോഗസായിട്ട് ആര് വിളിച്ചാലും ഒന്നും അറ്റൻഡ് ചെയ്യത്തില്ല. കുട്ടികളെല്ലാം അവർക്കൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് മനസ്സിലായി തുടങ്ങി. പക്ഷേ ആ പെൺകുട്ടിക്ക് ആ പ്രൊഫൈലിലെ വേറൊരു പെൺകുട്ടിയാണെന്നുള്ള വ്യാജ പേരിലാണ് ഈ വിനീത് കുമാർ ഈ പെൺകുട്ടിയായിട്ട് അടുപ്പം കാണിച്ചത്. ഏകദേശം ആ അടുപ്പം ഒരു ഏകദേശം ഒരു വർഷം നീണ്ടു നിന്നു. അതിൻ്റെ അർത്ഥം ആ കുട്ടി 14 വയസ്സുള്ള കുട്ടി വിചാരിച്ചിട്ടുണ്ടാവും ഇതൊരു പെൺകുട്ടി തന്നെയാണെന്ന്. ആ പെൺകുട്ടിയുടെ ബ്രദറാണെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ആരെങ്കിലും സംസാരിച്ചാലും ഒന്നും പ്രശ്നമില്ല. കാരണം അവർ തമ്മിലുള്ള ഈ ഒരു വർഷം ഒന്നര വർഷമായിട്ടുള്ള ബന്ധമാണ്, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിനുശേഷമാണ് മിസ്യൂസ് തുടങ്ങിയത്. ഇത് ഞാൻ നെയ്യാറ്റിങ്കരക്കാരെന്ന് പറഞ്ഞപ്പം തന്നെ ക്രിമിനൽ സ്വഭാവമുള്ള ധാരാളം കുട്ടികൾ നെയ്യാറ്റിങ്കര താലൂക്കിലുണ്ട്. പാറശാല, നെയ്യാറ്റിങ്കര, ആര്യനാട്, കാട്ടാക്കട, ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തു പറഞ്ഞത്. കഴിഞ്ഞ മിനിഞ്ഞാന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന അയാളെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നിരിക്കുന്നു. ഏതായാലും അവർ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ഈ പോക്സോ കേസിനനുസരിച്ച് സെക്ഷൻ 11 അനുസരിച്ച് ഈ ഒരു കേസിനെ 3 വർഷത്തെ ശിക്ഷ ലഭിക്കും. കാരണം അത് അകത്ത് കിടന്നേ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് നമുക്ക് വേറെ എവിഡൻസ് ഒന്നും വേണ്ട. അയാൾ സോഷ്യൽ മീഡിയയിൽ ഇതിട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് കമ്പനി, ഫേസ്ബുക്കുകാർ കൃത്യമായിട്ട് ആളുടെ ഐഡൻറ്റിറ്റി പറഞ്ഞു കൊടുത്തു, അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് സാക്ഷികളെ ആവശ്യമില്ല. അപ്പം പോക്സോ സെക്ഷൻ 11 അനുസരിച്ച് 3 വർഷം ഉറപ്പായി. പിന്നെ ഈ കുട്ടിയുടെ, ഈ പെൺകുട്ടിയുടെ 14 വയസ്സുള്ള മൈനറിൻ്റെ ഒരു ഒരു കോടതിയിൽ കൊണ്ടുപോയി അതിൻ്റെ മൊഴി അങ്ങ് രേഖപ്പെടുത്തും മജിസ്ട്രേറ്റ്. അപ്പോൾ അത് പോക്സോ കോടതിയിലെ സെക്ഷൻ 25 പ്രകാരം അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യും. അത് അഡീഷണൽ എവിഡൻസ് ആണ്. ആ കൊച്ചിൻ്റെ മൊഴി മജിസ്ട്രേറ്റാണ് റെക്കോർഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ സംഭവ പരമ്പരകൾ ഉണ്ടായതെന്ന് കൃത്യമായ കൊച്ചു പറയും. അതുപോലെ തന്നെ അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കുകാർ, അവരുടെ പബ്ലിക് ഗ്രീവൻസിൽ ആരെങ്കിലും സാക്ഷിയായിട്ട് വരും. സൈബർ ഒഫൻസിലെ ആൾക്കാരും സാക്ഷിയായിട്ട് വരും. ഏതായാലും 3 വർഷം ഏതായാലും ഉറപ്പായിട്ട് അകത്ത് പോകുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, അബറ്റ്മെൻറ്റ് ടു ഒരു കമ്മിറ്റ് ആൻ ഒഫൻസ് എന്നാണ് അതിൻ്റെ അകത്ത്. ആ കുട്ടിയെ പ്രേരിപ്പിക്കുന്നത് കുട്ടിയുടെ നഗ്ന ഫോട്ടോ കാണാനാണ് ഉള്ള ഇതിലാണ് അതിനെ പ്രേരിപ്പിച്ച് അബറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും കുറ്റകരമാണ്. അങ്ങനെ പ്രേരണ കൊടുത്ത് ഇതുപോലെ ആളെ ഭീഷണിപ്പെടുത്തി കമ്പല് ചെയ്ത് ആ കുട്ടിയെ ഒരു ഒഫൻസ് ചെയ്യാൻ, കാരണം നഗ്നമായ മേനി പ്രദർശിപ്പിക്കുന്നത് ഒഫൻസാണ്, അങ്ങനെ ഒഫൻസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് വളരെ വലിയ കുറ്റമാണ്. ലൈഫ് ഇംപ്രസ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ജീവപര്യന്തത്തിൻ്റെ പകുതിയെങ്കിലും കൊടുക്കണമെന്നാണ് ഈ പോക്സോയുടെ നിയമപുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള തന്ത്രങ്ങൾ നേരത്തെ കാണിച്ചവരൊക്കെ അത് ഒന്നെങ്കിൽ വിഡ്രോ ചെയ്തുകൊള്ളുക. കാരണം ഇനി അത് കാണിക്കാൻ പോകുന്നവർ കൃത്യമായി പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് ശത്രുക്കളെയും മിത്രങ്ങളെയും അല്ലെങ്കിൽ ആൾക്കാരെ ആക്രമിക്കുന്ന ആ പ്രവണത നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം ഇപ്പോൾ എടുത്തിട്ടത്. കാരണം അത് മിനിഞ്ഞാന്ന് കൃത്യമായി എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ 14 പെൺകുട്ടിയെ ഈ സെക്ഷുവലായിട്ട് പീഡിപ്പിക്കാനുള്ള അത് ഫേസ്ബുക്കിൽ കൂടിയുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി. ആ ഫേസ്ബുക്കിൽ കൂടിക്കൊണ്ട് ആ കുട്ടിയുടെ നഗ്ന ഫോട്ടോ മോർഫ് ചെയ്ത് അത് സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇനിയുള്ളവർ ഇത് സൂക്ഷിക്കണം. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ധാരാളം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ശക്തമായ നടപടി വരാത്തതിൻ്റെ ചില കാരണങ്ങൾ ഫേസ്ബുക്കും അതുപോലെ വാട്സാപ്പും അങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ള ജയൻസുകൾ സഹകരിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യയിൽ പുതിയ നിയമം വന്ന് ഡിജിറ്റൽ ഇൻഫർമേഷൻ ആക്ട് 2021 എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞു. അതനുസരിച്ച് ഇതിൻ്റെ ഒറിജിനേറ്ററെ ആ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലെയും ആൾക്കാർക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ദാതാക്കൾക്ക് അതിനെ തയ്യാറാകണം, കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാവരും അത് ഏകദേശം സമ്മതിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഡൽഹിയിൽ ഹൈക്കോടതിയിൽ അതിപ്പം ആ മാറ്റർ പെൻഡിങ്ങാണ്. അതിന് ഫൈനലായിട്ട് അവർ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പുകാരും കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കുകാരും കൊടുത്തിട്ടുണ്ട്. ആ കൗണ്ടർ കോടതി അംഗീകരിച്ചില്ല. കോടതി പറഞ്ഞത് ഒറിജിനേറ്ററെ, ഒഫൻസ് ചെയ്യുന്ന ഒറിജിനേറ്ററെ കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി ബോഗസായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും നിന്നുള്ള ഇതുപോലെയുള്ള
പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കണം. കുട്ടികളായാലും ശരി, വലിയവരായാലും ശരി, വളരെ സൂക്ഷിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.